കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ അഴിമതി നിരോധന നിയമങ്ങൾ ലംഘിച്ചു എന്നുള്ള ആർഒസി റിപ്പോർട്ട് മുന്നിലുണ്ട് അതുകൊണ്ട് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിലൂടെ ഇതിലെ കള്ളി വെളിച്ചത്ത് വരാൻ പോകുന്നു ഇനി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ കഴിയില്ല രാഷ്ട്രീയ വാദങ്ങൾ നിരത്തിയിട്ടും കാര്യമില്ല നിയമപരമായ കരാർ സുതാര്യമായ പണമിടപാട് ആ വാദമൊന്നും നിലനിൽക്കില്ല ഇതൊന്ന് ഈ ഈ നിലയിൽ ഒരു സീരിയസ് ഫ്രോഡ് കമ്പനി പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ ഇതിന്റെ എല്ലാ വശങ്ങളും പരിശോധിച്ച് അക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നത് വളരെ ഗുണകരമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഏതായാലും ഈ പറയുന്ന എസ് എഫ് ഐ ഒന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു എനിക്ക് ഈ നാട്ടിലെ പ്രശ്നങ്ങളെക്കാൾ വലുതല്ല അന്വേഷണത്തെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് ഇനി നമ്മൾ സ്വാഗതം ചെയ്തില്ലെങ്കിൽ ഇതിൽ കള്ളപ്പണം പോലും വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടാവാം എന്ന് സംശയിക്കുന്ന സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒല്ല ഇ ഡി വരണമെന്ന് പറയുന്നു ഈ റിപ്പോർട്ട് അതെ എത്ര പത്രക്കാർ വന്നാലും പുറത്ത്

തോന്നുന്നത് അടിസ്ഥാനത്തിലാണ് മൂന്നംഗ ആറോ സിമാരെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മൂന്നംഗ സമിതിയുടെ അന്വേഷണം ആറംഗ സമിതിയുടെ അന്വേഷണം നടത്തി അന്നേ ഞാൻ പറഞ്ഞതാ സംസ്കാരം ഇല്ലാത്ത നിങ്ങളെ ഒന്നും വീട്ടിൽ വിളിച്ച് കേട്ടത് രാജാ എന്താണ് ഇതൊക്കെ പിന്നീട് ഹാജരാക്കാൻ പറയുമ്പോൾ പബ്ലിക് ഡൊമൈനിലുള്ള ഏത് ഡോക്യൂമെന്റ് ആണ് ഹാജരാക്കേണ്ടതെന്ന് വ്യക്തത നൽകണം എന്ന് ആവശ്യപ്പെട്ട മറുപടിയിൽ പിന്നെ വീണ്ടും ഇന്ന ഡോക്യുമെന്റ് ആണെന്ന് പറഞ്ഞാലല്ലേ ഇന്ന ഡോക്യുമെന്റ് ചോദിച്ചു അങ്ങനെ പറയാൻ പറ്റാൻ ചേട്ടൻ യാതൊരു ആവശ്യമില്ല ഇതൊക്കെ ഒരു സ്പോർട്സ് മാൻ സ്പിരിറ്റിൽ എടുക്കണ്ടേ മൂന്ന് ചോദ്യങ്ങളാണ് ആർ ചോദിച്ചത് ഒന്ന് കരാർ രേഖ എവിടെ അതായത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള കരാർ രണ്ട് കൊടുത്ത സേവനങ്ങൾ എന്ത് ഇനി ഇക്കാര്യത്തിൽ നിങ്ങളുടെ ഉപദേശം സിറ്റി സിറ്റിന് ആവശ്യമില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണം ഞങ്ങൾ തീരുമാനിച്ചോളാം മൂന്ന് കമ്പനിയുമായി നടത്തിയ ആശയവിനിമയങ്ങൾ ഹാജരാക്കുക ഈ മൂന്ന് കാര്യങ്ങളിലും പറഞ്ഞിരിക്കുന്ന എന്താണ് ഇവാസീവ് ആയിരുന്നു എന്ന വാക്കാണ് രാഷ്ട്രീയം ഈ സേതുവിനൊരു ഒറ്റ പാരമതി മനസ്സിലാക്കിക്കും ഇത് സി എം ആറിലും എക്സാലോജിക്കും തമ്മിൽ നിങ്ങളുടെ ഈ സേവനങ്ങൾ നൽകിയതുമായി ബന്ധപ്പെട്ട ഡിജിറ്റൽ തെളിവാണ് ചോദിക്കുന്നത് ആ ആ ചോദ്യം വളരെ വ്യക്തമാണ് നിങ്ങൾ കൊടുത്തിട്ടുള്ള ആ ആശയങ്ങൾ രണ്ട് കൊടുത്തു നിങ്ങൾക്ക് വിശദീകരിക്കാമല്ലോ ഇത് മൂന്ന് ചോദ്യങ്ങൾക്കും മറുപടി നൽകാത്തോണ്ട് സി ആർഒ സി എ വെരി ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻ അവർക്ക് അവിടെ വന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞു എന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഡോക്യുമെന്റ് തന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു കാര്യം അങ്ങോട്ടേക്ക് കഴിയില്ല പറയട്ടെ സ്ഥിരമായിട്ട് പറയട്ടെട്ട് കൊള്ളും അതുകൊണ്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കും വ്യക്തതയില്ലായിരുന്നു മാത്രല്ല ഇവാസിയുമായിരുന്നതുകൊണ്ട് നാനൂറ്റി നാപ്പത്തി ഏഴ് നാനൂറ്റി നാപ്പത്തെട്ട് വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഈ കാര്യങ്ങളകത്ത് കള്ളപ്പണം വിളിപ്പിക്കലാണ് അങ്ങനെയാണെങ്കിൽ നടന്നിട്ടുള്ളത് ആറോ സി പറയുന്നു എന്റെ പറ്റി ഇത് മരവിപ്പിച്ച കമ്പനിയാണെന്നുള്ളത് എല്ലാ തെളിവുകളും തെറ്റായിരിക്കുന്നു ഒന്ന് ടാക്സ് കൊടുക്കാനുള്ള അതുപോലെ ഇടപാട് നടന്നിട്ടില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ട് നവംബറിൽ പോയിട്ട് ഈ കമ്പനി നിർത്തലാക്കണമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് മുമ്പുള്ള രണ്ട് വർഷകാലത്ത് ഒരു ഇടപാട് നടക്കാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടപാട് നടന്നതായിട്ട് കണ്ടെത്തുന്നു ടാക്സ് വേഷം കണ്ടെത്തുന്നു സ്വാഭാവികമായിട്ട് ആ ചാർട്ടേഡ് അക്കൗണ്ട് അടക്കമുള്ള ഒരു പ്രോസിക്യൂട്ടർ അടുത്ത കേസ് വരുന്നു അതാ ഞാൻ പറഞ്ഞത് ഒരു കേസിൽ പോണേ വെറുതെ അറിയേണ്ടത് അറസ്റ്റിലേക്ക് പോകുമോ എന്നാണ് ഞാൻ അത് ഒരുപക്ഷെ രാഷ്ട്രീയ നീക്കമായിരിക്കും എസ് എഫ് ഐ ഒഡിയും ഒക്കെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുക അറസ്റ്റ് അറസ്റ്റ് ഉണ്ടാവട്ടെ ഞാനൊന്ന് കിടക്കട്ടെ